ഒരു ഭാഗത്ത് ആഘോഷപൂർവ്വം പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു മറുവശത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ രാജ്യത്തെ ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെ തടഞ്ഞു വെക്കുന്നു എന്തൊരു വിരോധാഭാസം ഭരത് ജോഡു ന്യായയാത്രയ്ക്കിടെ അസമിലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞു നാഗാവിലെ സത്ര ക്ഷേത്രത്തിലേക്കാണ് രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അസമിൽ ജീവിച്ചിരുന്ന പണ്ഡിതനും സന്യാസിയുമായ ശ്രീമന്ത ശങ്കർ ദേവിയുടെ പേരിലുള്ള ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഞങ്ങൾക്ക് ക്ഷേത്രം സന്ദർശിക്കണം ഒരു ക്ഷേത്രത്തിൽ പോലും കയറാൻ സാധിക്കാത്ത തരത്തിലുള്ള എന്തു കുറ്റമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ആഗ്രഹമില്ല ക്ഷേത്രത്തിൽ കയറി തൊഴുക മാത്രമാണ് വേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞു അസമിലെ ഭാരത് ജോഡോ യാത്രയുടെ റൂട്ട് മാറ്റുന്നത് പരിഗണിക്കണമെന്ന മുഖ്യമന്ത്രി ഹിമന്ത വിശ്വശർമ്മ ഇന്നലെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് യാത്രയുടെ പാത മാറ്റാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് രാമക്ഷേത്രവും ബടഭദ്ര സത്തക്ഷേത്രവും തമ്മിലൊരു മത്സരമുള്ളതായുള്ള പ്രതീതി സൃഷ്ടിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയാണ് കാരണം ടി വി ചാനലുകൾ ഒരു വശത്ത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര സന്ദർശനവും കാണിക്കും അത് ആസാമിന് നല്ലതല്ല ഹിമന്ത വിശ്വശർമ്മയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ഇന്നത്തെ രാമപ്രതിഷ്ഠാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി അസമിൽ ക്ഷേത്ര സന്ദർശിച്ചാൽ മാധ്യമങ്ങളിൽ രണ്ടു തരത്തിലുള്ള വാർത്തകൾ വരും മോദിയുടെ രാമപ്രതിഷ്ഠാ ചടങ്ങിന് വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ലഭിക്കില്ല എന്ന് ബി ജെ പി അസം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മയ്ക്കും കൃത്യമായി അറിയാം അതുകൊണ്ടുതന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര ദർശനം ഇവർ തടഞ്ഞത് ആര് ക്ഷേത്രത്തിൽ പോകണമെന്നത് ഇപ്പോൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഒരാൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പോകാനാവൂ എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പതിനൊന്നാം തീയതി ക്ഷേത്രത്തിലേക്ക് തനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു എം പി ആയ ഗൗരവ് ഗൊഗോയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം തനിക്ക് പോകാനാവില്ല ഉറപ്പായും അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് താൻ ക്ഷേത്രത്തിലേക്ക് പോകരുതെന്നാണ് അവർക്ക് ആഗ്രഹം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു